ഒരു ആസ്ഥാന കവി മരിച്ചപ്പോൾ കലിങ്കിലിരിക്കുന്ന രണ്ടുപേര് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് മനസ്സിലായില്ല. കലിങ്കിലിരിക്കുന്ന രണ്ടുപേര് പറഞ്ഞു, ഡേ ഒരു വേക്കൻസി വന്നതായിട്ട് കാണുന്നു, ആസ്ഥാന കവി മരിച്ചിരിക്കുകയാണ്, നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്താലോ. അപ്പൊ അവൻ പറഞ്ഞു, അവൻ ഇച്ചിരി കൂടെ ബോധമുണ്ട്. അവൻ പറഞ്ഞാൽ നമ്മൾ കവിതയും കൊണ്ട് വേണ്ടേ പോകാൻ, കവിത ഉണ്ട് നമുക്ക് ശരിയാക്കാം. ഇനി ഇവർ രണ്ട് കവിതകൾ, അവനൊരു കവിത ഇവനൊരു കവിത രാജാവിന്റെ മുമ്പേ അവതരിപ്പിക്കാനാണ്. ഒരുത്തന്റെ കവിതയുടെ പേര് സോറി എന്നാണ്. കവിത ഏതാണ്ട് ഇങ്ങനെയാണ്, ഒരു ഒരു കാലിൽ ചൊറി വന്നു, മറുകാലിൽ ചൊറി പടർന്നു. ചൊറിയുടെ സ്വഭാവം അങ്ങനെയാണ്, ഞാൻ ഡോക്ടർ അല്ലെങ്കിൽ എനിക്കറിയാം. ഒരു കാലിൽ ചൊറി വന്നു, മറുകാലിൽ ചൊറി പടർന്നു. ചൊറിയണമെന്ന് തോന്നി ചൊറിഞ്ഞപ്പോൾ സുഖം, പിന്നെ ചൊറി തന്നെ സായുജ്യം. മറ്റവന്റെ കവിത. അവൻ പറഞ്ഞു, ഇങ്ങനെ പോയാൽ ഒക്കില്ല, ഇതൊക്കെ ഇത് ഇതെന്തോന്നുണ്ട്, ഇത് കാർട്ടൂൺ കവിത പോലെ ഉണ്ട്, ഇത് നീ കൊണ്ടുവാ. പക്ഷെ മഹാകാവ്യമാണ് അവിടെ എടുക്കുന്നത് കൂടുതലും. മഹാകാവ്യം എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം വരി വേണം, ലൈൻസ് വേണം. അത് നീ ഒരു ലക്ഷം ലൈൻസ് ഞാൻ എഴുതി, ആള് വിട്ടുമൊക്കെ എഴുതിക്കേണ്ടി വന്നു, എല്ലാം കൊണ്ട് വലിയൊരു കെട്ടുമായിട്ട് വന്നിരിക്കുന്നു. അവിടെ ചെന്നു രാജാവിൻ്റെ അടുത്ത് ഈ കവി പോയ വേക്കൻസിയിൽ വന്നാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ സഭ കൂടി, രാജാവിന് എല്ലാവരും ഫില്ലായിരിക്കണം, കവികളൊക്കെ ഫില്ലായിരിക്കണം. സഭ കൂടി, ആസ്ഥാന പണ്ഡിതരുണ്ട്, ആസ്ഥാന ജൂനിയർ കവിയുണ്ട്, എല്ലാവരും ഉണ്ട്. രാജാവും വന്നു കവിത അവതരിപ്പിക്കാൻ പറഞ്ഞു. മഹാകാവ്യം തന്നെ ആദ്യം എടുത്തു വായിച്ചു. ഒന്നുകൊണ്ടറിയണം രണ്ടിന്റെ ബലാബലം, രണ്ടുകൊണ്ടറിയണം മൂന്നിന്റെ ബലാബലം, മൂന്നുകൊണ്ടറിയണം നാലിന്റെ ബലാബലം, നാലുകൊണ്ടറിയണം രണ്ടിന്റെ ബലാബലം. രാജാവ് എല്ലാരും ഒന്ന് നോക്കി. ഇപ്പോ രാജാവ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എല്ലാം കൂടെ സീരിയസ് ആയിട്ട് എന്തോ പുതിയ കാര്യം പറയുന്ന പോലെ കേട്ടോണ്ടിരിക്കുകയാണ്. കുറച്ചേരം കഴിഞ്ഞപ്പോ അവൻ പറയുന്നു, 147 കൊണ്ടറിയണം 148 ബലാബലം, 148 കൊണ്ടറിയണം 149 ബലാബലം. രാജാവ് കുറച്ചേരം കൂടെ ഇരുന്നു, അദ്ദേഹത്തിന് കുറുക്കൊക്കെ കഴിക്കാൻ തുടങ്ങി. നടുവിന് കംപ്ലൈന്റ് ഉള്ള ആളാണ്, രാജാവും കൂടെയാണ്. ഇപ്പൊ ഇവരെല്ലാം യോഗാസനത്തിൽ ഇരിക്കുന്നവരിക്കുകയാണ്, ഈ കേട്ടോണ്ടിരിക്കുന്നവർ. രാജാവ് ഇരിക്കുന്നോണ്ടായിരിക്കും, അദ്ദേഹം കുറെ നേരമായിട്ട് ചെവി ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. കുറെ സമയമായി, പെട്ടെന്ന് ചെവി ഓൺ ചെയ്തപ്പോ അവൻ പറയുന്നു, 57452 കൊണ്ടറിയണം 57453 ബലാബലം 57. രാജാവ് പറഞ്ഞു, ഹലോ കവി, ആസ്ഥാന കവി, ഇത് എത്ര വരെ എഴുതിയിട്ടുണ്ട്? 100,000 മെടുക്കൻ. ഇയാടേലും 100,000 ആണോ? എന്തേലും 12 വരികയുള്ളൂ. അത് ചൊറി ചൊറിയും വായിച്ചു. രാജാവിന്റെ മുഖം ക്രോധത്തിന്റെ മുന്തിരിപ്പഴം പോലെ ചുവന്നു, അത് ആകെ ചൂടായി. രാവിലെ നേരെ ഒന്നും നടന്നിട്ടില്ല, രാവിലെ അവന്മാർ വരികയും ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ തീർന്നോ? തീർന്നു. ഇത് കണ്ടപ്പോ ഇവർക്കൊരു ഡൗട്ട്, ഇവര് വരുന്ന വഴിക്ക് രണ്ട് പാരിതോഷികങ്ങൾ കൂടെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ഒന്നൊരു കരിക്ക്, ചെത്തി കൂർപ്പിച്ച കരിക്ക്. മറ്റവൻ ചെന്ന് വാങ്ങിച്ചത് മുള്ളഞ്ചക്ക, ചൊറിയൻ മുള്ളഞ്ചക്ക. അപ്പൊ അവര് പറഞ്ഞു, ഇദ്ദേഹം ചൂടാവാതിരിക്കാൻ വേണ്ടി പറഞ്ഞു, കൊണ്ടുവന്നിട്ടുണ്ട് കാഴ്ചദ്രവ്യമൊക്കെ കൊണ്ടുവന്നിട്ട്. ഇനി വേറെ കാഴ്ചദ്രവ്യം ഉണ്ടോ? അതെ, എന്താണ്? കരിക്ക്. കരിക്കെന്ന് പറഞ്ഞാൽ നല്ല കുത്തിക്കൊല്ലാം അതിൽ തന്നെ, ആ രീതിയിൽ കൂർപ്പിച്ച് വെച്ചിരിക്കും. മുള്ളഞ്ചക്കയുണ്ട്, കുറച്ചുകൂടെ വലുത്. രാജാവ് പറഞ്ഞു, ഡേയ് യുവമാർ കൊണ്ടുവന്ന ഈ രണ്ട് സാധനവന്മാര് ശരീരത്തിലോട്ട് അടിച്ചു കയറ്റിയേക്കാൻ പറഞ്ഞു, അഴിച്ചു പോവുകയും ചെയ്തു. വിസ്തരിക്കണ്ടല്ലോ, എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും പറയണ്ടല്ലോ. എന്തായാലും ദിക്കുറിശി ആയതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ കരിക്കിന്റെ പ്രയോഗം നടക്കുമ്പോ അവ ഒരേ ചിരി. ഇവിടെ എന്തിന്റെ ചിരിക്കുന്നത്? ഭയങ്കര വേദനയില്ലേ ഇത്? അവൻ പറഞ്ഞു, അതല്ല, ഞാൻ അവൻ്റെ അടുത്ത് നല്ല പോലെ പറഞ്ഞാണ് മുള്ളഞ്ചക്ക വാങ്ങിക്കരുതേ വാങ്ങിക്കരുത്. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞത് രാജാവിന്റെ കാലത്ത് നല്ല മൂല്യമുള്ള സംസ്കാരമുള്ള സംസ്കാരഭദ്രമായ കാര്യങ്ങൾക്ക് അംഗീകാരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കല എന്ന് പറഞ്ഞാലും സാഹിത്യം എന്ന് പറഞ്ഞാലും നിലവാരമുള്ള സാഹിത്യ രചനകളും കലാപ്രകടനങ്ങളും നടത്തുന്നവർക്ക് അഭിമാനിക്കാം.